കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ടോൾ പിരിവിൽ ചർച്ച പരാജയം. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറായില്ല. എ ഡി എം മുഹമ്മദ് സഫീറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവരങ്ങളുമായി വി എസ് അനു ഉണ്ട്. അനു, ടോൾ പിരിവിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് ഒരു മാറ്റത്തിന് ദേശീയപാത അതോറിറ്റി തയ്യാറല്ല. അവരെന്താണ് ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് വിശദീകരിച്ചത്? ആഗ്ര, ഏതായാലും ദേശീയപാത അതോറിറ്റി അവരുടെ പഴയ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ടോൾ പിരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ സമരക്കാരുടെ യാതൊരുവിധ ആവശ്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ എ ഡി എം ആണ് അല്പസമയം മുമ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി, ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഇതിനെ തുടർന്ന് വരും ദിവസങ്ങൾ, നാളെ സമ്പൂർണ്ണ ലോക്ഡൌൺ ആണ്, അതുകൊണ്ട് നാളെ സമരം ഉണ്ടാകില്ല. തിങ്കളാഴ്ച മുതൽ വീണ്ടും സമരം ശക്തമാക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതായാലും കഴക്കൂട്ടം കാരോട് ദേശീയപാതയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട സമരം വരും ദിവസങ്ങളിൽ ശക്തമായി തുടരാനാണ് തീരുമാനം. ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു കൃത്യമായ തീരുമാനം ആയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത യോഗം പരാജയപ്പെട്ടിരിക്കുന്നു. പ്രഹസനമാണ് ഇവിടെ നടക്കുന്ന ചർച്ച. ഈ ചർച്ച കൊണ്ട് ഇത് പരിഹരിക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങളല്ല. അവർ സമരം ഏതെങ്കിലും ധാരണ ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം, അല്ലാതെ ജനങ്ങളുടെ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹാരമുണ്ടാക്കുന്നതിന് ഈ പറയുന്ന NHM ആളുകളോ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ തയ്യാറല്ല. അവരൊരു വിട്ടുവീഴ്ചയ്ക്കും അവരിപ്പോഴും തയ്യാറല്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ CPI എന്ന നിലയിലും മറ്റു പാർട്ടി എന്ന നിലയിലും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നു. കാരണം ഇവിടെ നടന്ന ചർച്ച യഥാർത്ഥത്തിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയാനാണ്. ഞങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാനല്ല അവർ വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആൾക്കാർ പറഞ്ഞത് ഈ കഴക്കൂട്ടംകാരോട് ദേശീയപാത പൂർണ്ണമായിട്ടും പണി പൂർത്തിയായതിനു ശേഷം, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവല്ലത്ത് രണ്ട് സൈഡിൽ കൂടെയും പോകുന്നത് ഒരു സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓടയുടെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ടോൾ പിരിവ് അനുവദിക്കുള്ളൂ. അതുവരെ ശക്തമായിട്ടുള്ള സമരം തുടരാനാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും തീരുമാനിച്ചത്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ടോൾ പിരിവിൽ ചർച്ച പരാജയപ്പെട്ടു. സമരക്കാരുടെ ആവശ്യങ്ങൾ ദേശീയപാത അതോറിറ്റി അംഗീകരിക്കാൻ തയ്യാറായില്ല. ടോൾ പിരിവ് തുടരുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ. എ ഡി എം മുഹമ്മദ് സഫീറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. യോഗം പരാജയമായിരുന്നു. വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമോ എന്ന് ഇന്നറിയാം. അവലോകന യോഗത്തിന് ശേഷം 6 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരും. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി. രോഗവ്യാപനം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി. കേരളം അടിയന്തരമായി രോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ്. വിവാദ പരാമർശവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ്. മുഖ്യമന്ത്രി നവോത്ഥാന നായകനായിരുന്നുവെങ്കിൽ മകളെ ഒരു പട്ടികജാതിക്കാരന് കെട്ടിച്ചു കൊടുക്കണമായിരുന്നു. പാർട്ടിയിൽ പട്ടികജാതിക്കാരായ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്. മുഖ്യമന്ത്രിയുടെ നവോത്ഥാന പ്രസംഗം തട്ടിപ്പാണെന്നും കൊടിക്കുന്നിൽ സുരേഷ്. വിവാദമായതോടെ തന്റെ പരാമർശത്തെ കൊടിക്കുന്നിൽ ന്യായീകരിച്ചു. പൊതുസമൂഹം ചർച്ച ചെയ്ത പ്രശ്നമാണ് താൻ സൂചിപ്പിച്ചത്. നവോത്ഥാന നിലപാടുകൾ ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി അത് കുടുംബത്തിൽ നടപ്പാക്കണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ DYFI പ്രസ്താവന അപരിഷ്കൃതമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം പ്രതികരിച്ചു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റമാണ് പ്രസ്താവനയെന്നും AA റഹീം. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് കോൺഗ്രസ് നിലപാടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊടിക്കുന്നിലിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും VD സതീശൻ. DCC പുനഃസംഘടനയിൽ അനുനയ നീക്കവുമായി ഹൈക്കമാൻഡ്. താരിഖ് അൻവർ, ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളെ ഫോണിൽ വിളിച്ചു. പരാതി പ്രവാഹത്തിൽ ഹൈക്കമാൻഡിൽ ആശയക്കുഴപ്പം. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർക്ക് പുറമെ AK ആന്റണിക്കും അതൃപ്തി. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പാലോട് രവിക്കെതിരെ തിരുവനന്തപുരം നഗരത്തിൽ പോസ്റ്റർ. പാലോട് രവി BJP അനുഭാവി എന്നാണ് ആരോപണം. AICC ഭരിക്കുന്നത് അമിത്ഷായോ എന്നും പോസ്റ്ററിൽ വിമർശനം.
കേരളത്തിൽ പരക്കെ മഴ തുടരുന്നു. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടാണ്. കേരളത്തിൽ രണ്ട് ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ന്യൂനമർദ്ദം കേരളത്തെ ബാധിക്കില്ല, പക്ഷേ കർണാടക കേരള തീരത്ത് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാലാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. കൊച്ചി മയക്കുമരുന്ന് കേസിൽ നേരത്തെ വെറുതെ വിട്ട തിരുവല്ല സ്വദേശിനി തൊയ്ബയെ എക്സൈസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ചെന്നൈയിൽ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്ന സംഘത്തിൽ തൊയ്ബയും ഉൾപ്പെട്ടിരുന്നുവെന്നതിന് തെളിവുകൾ ലഭിച്ചു. കേസിൽ നിന്ന് ഒഴിവാക്കിയ മുഹമ്മദ് ഫൈസലിനെയും ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം. പിങ്ക് പോലീസിനെതിരെ ആരോപണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും അച്ഛനെയും മൊബൈൽ മോഷ്ടാക്കളാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. തിരുവനന്തപുരം തോന്നക്കിളിലാണ് സംഭവം. വനിതാ പോലീസുകാരിൽ ഒരാൾ ഭീഷണിപ്പെടുത്തിയെന്ന് മങ്ങാട്ടുമൂല സ്വദേശികളായ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ദേവിപ്രിയയും അച്ഛൻ ജയചന്ദ്രനും ന്യൂസ് 18നോട് പറഞ്ഞു. ഫോൺ മോഷണം ആരോപിച്ച് അച്ഛനെയും മകളെയും പിങ്ക് പോലീസ് അധിക്ഷേപിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് വിശദീകരണം തേടും. റിപ്പോർട്ട് കിട്ടിയ ശേഷം കേസെടുക്കുന്നത് തീരുമാനിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ കെ.വി. മനോജ് കുമാർ പറഞ്ഞു. കൊല്ലം കടയ്ക്കലിൽ 13-കാരന് പിതാവിന്റെ ക്രൂര മർദ്ദനം. കുട്ടിയെ മർദ്ദിച്ച കടയ്ക്കൽ കുമ്മിൾ കാഞ്ഞിരമൂട് സ്വദേശി നസറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ധുവീട്ടിൽ പോയതിനായിരുന്നു മർദ്ദനം. ദൂരപരിധി വർദ്ധിപ്പിച്ച ഹരിത ട്രിബ്യൂണൽ ഉത്തരവിൽ ക്വാറികൾക്ക് അനുകൂല നിലപാടുമായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. ക്വാറികളുടെ ദൂരപരിധി ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ദൂരപരിധി 200 മീറ്റർ ആക്കിയത് സംസ്ഥാനത്തിന്റെ വാദം കേൾക്കാതെയാണെന്നാണ് ഹർജിയിലെ ആരോപണം. തൃക്കാക്കര പണക്കിഴി വിവാദത്തിൽ നിർണായക ദൃശ്യങ്ങൾ വിജിലൻസ് പിടിച്ചെടുത്തു. ഓണസമ്മാനമായി നഗരസഭാ അംഗങ്ങൾക്ക് 10,000 രൂപ വീതം നൽകിയെന്ന പരാതിയിൽ നിർണായക തെളിവായിരുന്നു ചെയർപേഴ്സന്റെ ഓഫീസിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ. കവറുമായി കൌൺസിലർമാർ പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൃക്കാക്കര പണക്കിഴി വിവാദം അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തിന് മുന്നിൽ ഒളിച്ചു കളിച്ച നഗരസഭാധ്യക്ഷ അജിത തങ്കപ്പൻ. ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ മുറിപൂട്ടി ചെയർപേഴ്സൺ സ്ഥലം വിട്ടതോടെ വിജിലൻസിന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായില്ല. മണിക്കൂറുകൾക്ക് ശേഷം സൈബർ സെൽ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തിയാണ് സെർവറിലെ വിവരങ്ങൾ പകർത്തിയെടുത്തത്. പണം കൈപ്പറ്റിയെന്ന് പരാതി ഉന്നയിച്ച കൌൺസിലർമാരുടെ മൊഴി വിജിലൻസ് സംഘം രേഖപ്പെടുത്തും. ഇതിനുശേഷമായിരിക്കും ചെയർപേഴ്സന്റെ മൊഴിയെടുക്കണോ എന്ന് തീരുമാനിക്കുക. ഓഫീസ് പൂട്ടിപ്പോയിട്ടില്ലെന്നാണ് ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ വിശദീകരണം. തന്റെ സാന്നിധ്യത്തിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും ചെയർപേഴ്സൺ പറഞ്ഞു. ആരാധനാക്രമ ഏകീകരണത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ. സിനഡ് തീരുമാനം അടിച്ചേൽപ്പിക്കാനുള്ള നടപടി അംഗീകരിക്കില്ല. വിശ്വാസികളോടും വൈദികരോടും കൂടിയാലോചിക്കാതെയാണ് തീരുമാനം. ആർച്ച് ബിഷപ്പിനെ സന്ദർശിച്ച് എതിർപ്പ് അറിയിച്ചു. ഇടയലേഖനം പള്ളികളിൽ വായിക്കില്ലെന്നും പ്രഖ്യാപനം. മുസ്ലിം ലീഗ് ഉപസമിതി യോഗം കോഴിക്കോട്ട് ചേരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപീകരിച്ച സമിതി രണ്ടാം തവണയാണ് യോഗം ചേർന്നത്. ചന്ദ്രികയിലെ ഫണ്ട് തിരിമറി വിവാദവും മുയീൻ അലി തങ്ങളുടെ പരസ്യ പ്രതികരണവും വിലയിരുത്തും. MSF ഹരിത തർക്കവും യോഗത്തിൽ ചർച്ചയായേക്കും. ഹരിത വിഷയത്തിലെ ചോദ്യങ്ങളിൽ പ്രകോപിതനായി PMS സലാം. വിഷയം ലീഗിന്റെ സംഘടനാ കാര്യമാണ്, അത് സംഘടന പരിഹരിച്ചോളുമെന്നും മാധ്യമങ്ങൾ വേവലാതിപ്പെടേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുട്ടിൽ മരമുറി കേസ് പ്രതികളിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് മേപ്പാടി റേഞ്ച് ഓഫീസർ. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് MK സമീർ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയതായും റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ട്. മുട്ടിൽ മരമുറി അട്ടിമറി കേസിൽ ആരോപണ വിധേയനായ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ NT സാജൻ കോഴിക്കോട് DFO ആയിരുന്ന കാലത്ത് കൈക്കൂലിക്കേസിൽ വിജിലൻസ് അന്വേഷണം നേരിട്ടതിന്റെ തെളിവുകൾ പുറത്ത്. ഉത്തരമേഖല വനം വകുപ്പ് ആസ്ഥാനത്ത് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചപ്പോൾ കൈക്കൂലി നൽകാത്തതിനാൽ കരാറുകാരന് തുക നൽകിയില്ലെന്നായിരുന്നു പരാതി. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചപ്പോൾ സാജൻ 10,000 രൂപ കൈക്കൂലി ചോദിച്ചതായി കുറ്റ്യാടി മുതുകാട് സ്വദേശി ഡാനിഷ് തോമസ് ആരോപിച്ചു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.
SSC ST ഫണ്ട് തട്ടിപ്പിൽ സംസ്ഥാനത്താകെ അന്വേഷണം നടന്നാൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഇടതുപക്ഷ സഹയാത്രികരാണ് ഫണ്ട് തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരില്ലെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ കടന്നുവരണമെന്ന് മുഖ്യമന്ത്രി. എല്ലാവരുടെയും സാമൂഹികവും സാമ്പത്തികവുമായ ഭദ്രത ഉറപ്പുവരുത്താനാണ് നീക്കം. മുഴുവൻ പട്ടികജാതി വിഭാഗക്കാർക്കും 5 വർഷം കൊണ്ട് വീട് നിർമ്മിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി. ചരിത്രത്തെ അനുകൂലമായി മാറ്റിയെഴുതാനാണ് RSS ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദളിതരുടെ ചെറുത്തുനിൽപ്പായിരുന്നു മലബാർ കലാപം. സ്വാതന്ത്ര്യസമരത്തെ ഒറ്റുകൊടുക്കുകയാണ് RSS അക്കാലത്ത് ചെയ്തതെന്ന് VD സതീശൻ. 158-ാമത് ജന്മദിനത്തിൽ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് കേരളം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയ്യങ്കാളി അനുസ്മരണ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമയിൽ മന്ത്രിമാരും മറ്റു പ്രമുഖരും പുഷ്പാർച്ചന നടത്തി. കാർഷിക നിയമങ്ങൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിനെതിരായി കർഷകർ നടത്തുന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തെ തുടർന്ന് ഹരിയാന പോലീസ് കർഷകർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. കർണാലിൽ കർഷകർ ദേശീയപാത ഉപരോധിച്ചു. മൈസൂരു കൂട്ടബലാത്സംഗ കേസിൽ 5 പേർ അറസ്റ്റിൽ. കസ്റ്റഡിയിലായവരിൽ മലയാളികളില്ല. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിന് 5 ലക്ഷം രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചു. മൈസൂരു കേസിൽ 1 പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് കർണാടക DGP പ്രവീൺ സൂദ്. പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ചൊവ്വാഴ്ച രാത്രി ചാമുണ്ടി ഹിൽസിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയെയും സഹപാഠിയെയും 6-അംഗ സംഘം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. മൈസൂരു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ ഹൈദരാബാദ് മോഡലിൽ വെടിവെച്ചു കൊല്ലണമെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി. ചെണ്ടപട്ടണയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു വിവാദ പ്രസ്താവന. വിജനമായ സ്ഥലങ്ങളിൽ മദ്യപാനം തടയാൻ കർണാടക സർക്കാർ നിയമം കൊണ്ടുവരണമെന്നും കുമാരസ്വാമി. കേരളത്തിൽ നിന്നുള്ളവർക്ക് കോവിഡ് നിയന്ത്രണം കടുപ്പിച്ച് ഗുജറാത്ത്. കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും എത്തുന്നവരെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് രോഗവ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടിയെന്ന് വിശദീകരണം. റെക്കോർഡ് വാക്സിനേഷനിൽ ഇന്ത്യയെ അഭിനന്ദിച്ച് WHO ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ. നേട്ടത്തിൽ പങ്കെടുത്ത 1000-ക്കണക്കിന് ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനമെന്ന് സൌമ്യ സ്വാമിനാഥൻ ട്വീറ്റ് ചെയ്തു. രമേശ് പിഷാരടി നായകനാകുന്ന നോ വി ഔട്ട് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങി. നവാഗതനായ നിതിൻ ദേവദാസ് ആണ് സംവിധായകൻ. സർവൈവൽ ത്രില്ലർ മൂഡിലാണ് ചിത്രം ഒരുങ്ങുന്നത്. മൈക്കിൾ എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിൽ തെലുങ്ക് യുവതാരം സന്ദീപ് കിഷനും വിജയ് സേതുപതിയും ഒരുമിച്ചെത്തുന്നു. രഞ്ജിത് ജയകൂടി സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലായാണ് നിർമ്മിക്കുന്നത്. മൊട്ടയടിച്ച് കിടിലൻ മേക്കോവറിൽ ഭഗത് ഫാസിൽ. അല്ലു അർജുൻ ചിത്രം പുഷ്പയിൽ വില്ലൻ കഥാപാത്രത്തെയാണ് ഭഗത് അവതരിപ്പിക്കുന്നത്. ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. മേരി ആവാസുനോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറ്റെടുത്ത ആരാധകർ. ജയസൂര്യയും മഞ്ജു വാര്യരും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം. ജി പ്രജേഷ് സെൻ ചിത്രത്തിന്റെ സംവിധാനം. മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് സൌജന്യമായി സഞ്ചരിക്കാൻ KSRTCയുടെ സമുദ്ര ബസ് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. മത്സ്യവിപണനത്തിനുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക സൌകര്യവും ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. ബസിന്റെ ചെലവ് ഫിഷറീസ് വകുപ്പ് വഹിക്കും. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.